തന്റെ മുഖത്ത് എന്താ കണ്ണില്ലേ? നോൺസെൻസ്. ഹലോ, എനിക്ക് ബാങ്കിൽ പോകാനുള്ളതാ. എന്റെ വണ്ടി ഇവിടെ നിന്ന് കൈ ഇട്ടേക്കണേ. എന്നാ താക്കോലെന്ന വെച്ചു. ഹലോ, ഞാൻ എത്തിയടി. ലിഫ്റ്റിലുണ്ട്. മോൾ എന്ത് ചെയ്യും? ഉറങ്ങിയോ? ആ ഓക്കെ. എ ടി എം കാർഡ് ഒരു മിനിറ്റ്. എ ടി എം കാർഡിന്റെ പേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വിളിക്കാം. എന്റെ പേഴ്സ് പോക്കറ്റിലില്ല, ഒന്ന് നോക്കിയിട്ട് വരട്ടെ. തിരിച്ചു വിളിക്കാം കേട്ടോ. സാറേ, ഈ പേഴ്സ് എനിക്ക് ഇവിടെ കിടന്ന് കിട്ടിയതാ. ഇത് സാറിന്റെ ആണോ? യെസ്, എന്റെ ആണല്ലോ. സാറേ, വണ്ടി കഴുകിക്കൊണ്ടിരുന്നപ്പോ വണ്ടിയുടെ അടിയിൽ നിന്ന് കിട്ടിയതാ. സാറിന്റെ പോക്കറ്റിൽ നിന്ന് പോയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നി അത് സാറിന്റെ ആയിരിക്കും. ശരിയാ, ചിലപ്പോ ഞാൻ ഇറങ്ങിയപ്പം പോക്കറ്റിൽ നിന്ന് പോയതായിരിക്കും. എനിവേ, താങ്ക് യു. അടച്ചിട്ടില്ല, പോന്നോളൂ. കിട്ടിയോ? ഓ, കിട്ടി കിട്ടി കിട്ടി. മനസ്സമാധാനമൊക്കെ ഓരോന്ന്. 100 കൂട്ടം പ്രശ്നങ്ങൾ അതിനിടയ്ക്ക് ഓരോ. അയ്യോ, നീ ഒരു കാര്യം ചെയ്യ്, കൊണ്ടുപോയിട്ട് ചോദിച്ചു ചായ. ആഹാ, പുതിയ പടം വരച്ചല്ലോ. കൊള്ളാലോ. ഇവിടെ ഗ്രീൻ അടിക്കണം കേട്ടോ. ഇന്നലെ വിഡ്രോ ചെയ്ത പൈസ എന്തിയെ? ഇന്നത് കാണില്ല. നീ അവിടെങ്ങാനും നോക്ക്, ആ റൂമിൽ എങ്ങനെ കാണും. ഞാൻ എല്ലായിടത്തും നോക്കി, പക്ഷെ ഇല്ല. പിന്നെ അതെവിടെ പോയി? നിങ്ങൾക്ക് പേഴ്സ് ആരെ എടുത്തു തന്നേ? നമ്മുടെ കാർ കഴിയാൻ വരുന്ന ആളില്ലേ, പുതുതായിട്ട് വന്നേ, അവനെ എടുത്തു തന്നെ പേഴ്സ്. അന്ന് അങ്ങേരോട് പോയി ചോദിക്കേ. നീ പറഞ്ഞു ശരിയാ, ഉറപ്പായിട്ട് അവനെ എടുത്തു കാണും. ഞാൻ ഇപ്പൊ വരാവേ. കഴിഞ്ഞോട്ടൊന്ന് വന്നേ. അതാ വരുന്നു, അതാ വരുന്നു സാർ, അതാ വരുന്നു. എന്താ സാറേ വിളിച്ചേ? എനിക്ക് ഈ പേഴ്സ് ഇവിടെ നിന്നാ കിട്ടിയത്. സാറിന്റെ കാറിന്റെ അടി കിടന്നിട്ട് കാറ് കഴുകൊണ്ടിരുന്നപ്പോ. ഓക്കെ, പക്ഷെ ഇതിനകത്ത് കാശ് ഇവിടെ പോയിടും. അയ്യോ, പൈസ ഒന്നും എനിക്കറിയില്ല സാറേ. മര്യാദക്ക് പറഞ്ഞു, മര്യാദക്ക് പറഞ്ഞു സാറേ. ഒരു നിമിഷം സാറേ, ഞാൻ പേഴ്സ് കിട്ടിയിട്ട് അതേപോലെ എടുത്ത് വെച്ചേക്കുവായിരുന്നു. സാർ വന്നപ്പോ സാറിന്റെ കയ്യിലോട്ട് വന്നു. പേഴ്സ് കിട്ടിയിട്ട് അതുപോലെ എടുത്ത് വെച്ചു. പക്ഷെ ഇതിനകത്ത് കാശ് ഇവിടെ ഇടും. എമൗണ്ട് എനിക്കറിയില്ല സാറേ, സത്യമായിട്ട് എനിക്കറിയില്ല. ഞാൻ പൈസ കണ്ടില്ല, പൈസ എടുത്തിട്ടില്ല. മര്യാദക്ക് സത്യം പറഞ്ഞാൽ ഇത് ഇവിടെ കൊണ്ട് തരും. ഓക്കെ, അല്ലെങ്കിൽ പല പ്രശ്നങ്ങളും ഇതിന്റെ പുറകെ വരും. നീ അതിന്റെ ഒക്കെ പുറകെ നടക്കേണ്ടി. സാറേ, ഞാൻ എടുത്തിട്ടില്ല. സത്യം പറഞ്ഞു, എന്റെ ക്ഷമയെ നീ പരീക്ഷിക്കരുത്. നിന്നെ പോയുള്ള ഓമാനടാ, കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്ന അമ്മയുടെ പേര് കൂടി കളയുന്നത്. പൊന്ന് സാറേ, എന്നെ ഒന്ന് വിശ്വസിക്കുക. ഞാൻ എടുത്തിട്ടില്ല. എന്റെ മോളാണ് സത്യം, ഞാൻ എടുത്തിട്ടില്ല. മോഷ്ടിച്ച് ജീവിക്കാനാണെങ്കിൽ ഒരു പേരത്ത് കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ സാറേ? എന്നെ പോലുള്ളവർക്ക് പറയാൻ ഒരുപാട് കഥ കാണും, അതൊന്നും കേട്ട് ഞാൻ വീഴത്തില്ല. എനിക്കെന്റെ കാശ് വേണം, എന്റെ ജീവിതം വെച്ചാണ് ഈ കളിക്കുന്നത്. നിന്നെ കൊന്നിട്ടാണ് ഞാൻ ആ പൈസ വാങ്ങിക്കുന്നത്. എന്താ കാണിക്കുന്നത്? എന്താ പ്രശ്നം? എന്റെ പൈസ ഇവൻ എന്ത്? അയാൾ അങ്ങനെ ചെയ്യുന്ന ആളല്ല, എനിക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ഒരാളാണ്. നല്ലൊരു മനുഷ്യനാണ്, നല്ലൊരു മലയാളിയല്ലേ, അയാൾ വിശ്വസിക്കും. ഇപ്പോൾ വീട്ടിൽ പോകും, ഞാൻ സംസാരിക്കുക പുള്ളിയൊക്കെ. പലരും ശ്രദ്ധിക്കേണ്ടത് അതാണ് പറയണത്.
അപ്പൊ എന്റെ പൈസയോ? ഞാൻ സംസാരിക്കാൻ നോക്കട്ടെ എന്താന്നുള്ളത്. എന്റെ പൊന്നി ചേട്ടാ, സാറിനോടൊന്ന് പറയേ, ഞാൻ എടുത്തിട്ടില്ലെന്നൊന്ന് പറയേ പ്ലീസ്. അവൻ തന്നെയാ എടുത്തത്, എന്നിട്ട് അവന്റെ ഒരു കഥ പറിച്ചു. ഞാൻ പറഞ്ഞല്ലേ ഞാൻ സംസാരിക്കാൻ. ഞാൻ അയാളെ കൊല്ലു. നമ്മുടെ നാടല്ലേ, ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അത് ഓർക്കാതെ ഫോൺ അടിക്കണ്ട. എന്താ നോക്ക്. ഹലോ ഹലോ, അത് പൈസ കിട്ടിട്ടോ? കിട്ടിയോ? എവിടുന്ന്? ആ, എന്റെ ബാഗിലുണ്ടായിരുന്നു. എല്ലാവരും ഒന്ന് നോക്കിട്ട് പറഞ്ഞാ പോരാ നിനക്ക്. ഓ, പൈസ കിട്ടിയില്ലേ, നന്നായി. അല്ലേ അച്ഛാ, അച്ഛന് ജോലി കഴിഞ്ഞ് വരുമ്പോലെ മോൾക്കില് ചോക്ലേറ്റ് വാങ്ങിച്ചേരണേ. ഇന്നും മറക്കല്ലേ, മോള് കാത്തിരിക്കും.